തറാവി എവിടെയാ എണ്ണം കുറവ്, എവിടെയാ വേഗം തീരാ എന്ന് പറഞ്ഞു ഓടി നടക്കും അല്ലേ. ഇനി റമദാൻ മാസമായ വെറുതെ ചർച്ച വരും, അത് 8 ആണോ 20 ആണോ ഉണ്ടല്ലോ. റബീലവിൽ വന്ന വേറെ ചർച്ച ഉണ്ടാവും, റമദാൻ വരുമ്പോൾ ചർച്ച വരും. ബറാത്ത് രാവിലെ നോമ്പുണ്ടോ ഇല്ലേ, ഇല്ലാന്ന് പറയാനൊരു കൂട്ടരും, ഉണ്ട് എന്ന് പറയാനൊരു കൂട്ടരും, അങ്ങനെ തർക്കം. ഇത് കാലാ കയാമത്തിനുള്ള ഒരു ഉണ്ടാവട്ടോ, ഇപ്പോഴും നിർക്കൊന്നുമില്ല. പഴയത് കിട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അതൊരു അസുഖമാണ്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും അത് 20 റക്അത്താന്ന് പറഞ്ഞു അല്ലെ, സൗകര്യമുള്ള നിസ്കരിക്കാം ഇല്ലേ. ഇന്ന കൂടി 20 പറ്റൂല, പറ്റുന്നില്ലേ, പോയി കിടന്നുറങ്ങിക്കോ, നിർബന്ധമൊന്നുമല്ലല്ലോ. പക്ഷെ അത് 20 അല്ല എന്ന് പറയാൻ നിൽക്കണ്ട, അത് 20 ആണ് എന്ന് നമ്മളെക്കാളും ഇവരല്ല 4 മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ ഗവേഷണം കൊണ്ട് കണ്ടെത്തിയതാ. പിന്നെ നമ്മൾ ആയിഷബീവിന്റെ ഹദീസ് എന്ന് പറഞ്ഞ് വരണ്ട, അവരത് മുതലപ്പുറം കണ്ടവരാണ് അല്ലേ. ഒരു വെറുതെ എന്ത് ചെയ്യുക, ഇങ്ങനെ തർക്കിക്കുക. ഈ തർക്കിക്കുന്നവർ ആരെങ്കിലും തറാവിസ്കരിക്കാൻ പോകണ്ടാവോ, ഒരു പോകണമെന്നുണ്ടാവോ, ഓല് ഇങ്ങനെ അപ്പോഴും വീഡിയോ ഉണ്ടാക്കിയിരിക്കുക, ക്ലിപ്പ് ഉണ്ടാക്കിയിരിക്കുക ചെയ്യുള്ളൂ, ഓരത് പോകുന്നില്ല. ഇത് ഫസാദാക്കൽ തന്നെ ഉദ്ദേശം. ആനന്ദം തോന്നുന്നുണ്ടോ, അത് പൂർണ്ണമായ ഇബാദത്ത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും. അല്ലാത്തവൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞു തടിതപ്പോ. ആനന്ദം പടച്ചവനോട് തോന്നണം, ഇതെന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ തലചായ്ക്കുകയാണ്, ഇതെന്റെ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന എന്റെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ നിഷേധിക്കുന്നതും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും രണ്ടു രണ്ടാണ് അല്ലേ. നിസ്കാരം ഫർളാണ്. ഒരാൾ പറയും എനിക്കിപ്പോ നിസ്കാരം ഫർളൊക്കെ തന്നെയാണ്, എന്നെ കൊണ്ട് അത് ആവണില്ല എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റുകാരനായ ആസുയായ ഒരു മുഅ്മിനാണെന്ന് പറയും. നേരെ മറിച്ച് അയാൾ പറയാ ഇത് നിർബന്ധമാണെന്ന് എനിക്ക് തോന്നണില്ല, അയാൾ കാഫിറാണെന്നാ പിന്നെ ശരീഅത്ത് പറയാ. അയാൾ മുസ്ലിം അല്ല, നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. നിഷേധിക്കണമെന്നില്ല, അയാളെ കൊണ്ട് പറ്റൂല എന്നാ പറയണത്, ആള് തെറ്റുകാരനാണ്, ഗുരുതരമായ തെറ്റാ ചെയ്ത്. പക്ഷെ മുഅ്മിനല്ലേ, മുഅ്മിനാണ്. എന്തുകൊണ്ട്? ആ അംറിനെ ആ ഹുക്മ് അംഗീകരിച്ചു. അതുകൊണ്ടാണ് നിഷേധിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റൂലേ, പറ്റൂല എന്ന് പറഞ്ഞു പോയാൽ മതി. ചെയ്യുന്നവരോട് എന്ത് ചെയ്യരുത്, വസ്വാസം ഉണ്ടാക്കരുത്. അത്രേ പറയാനുള്ളൂ. ഇനി എല്ലാ കൊല്ലവും ഇങ്ങനെ വരും ഓരോരോ ചർച്ചകളായിട്ട്.